എൽ ഡി എഫ് ഒരു തീരുമാനമെടുത്തു, രാഷ്ട്രീയ തീരുമാനമെടുത്തു. എൽ ഡി എഫ് ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകും, ഞങ്ങൾ ഞങ്ങളുടെ ഇതുമായിട്ട് മുന്നോട്ട് പോകും. അല്ല, എൽ ഡി എഫിന്റെ തീരുമാനം, എൽ ഡി എഫിന്റെ തീരുമാനം, ഞാൻ അത് കൂടുതൽ എന്ത് പറയാൻ. എൽ ഡി എഫിന്റെ തീരുമാനം എൽ ഡി എഫിന്റെ തീരുമാനമാണ്, അത് നല്ല കാര്യം. വിവരങ്ങളുമായി ജയിൻ എസ് രാജു ചേരുകയാണ്. ജയിൻ, യു ഡി എഫിന്റെയോ എൽ ഡി എഫിന്റെയോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നമ്മൾ വിചാരിച്ചതിനും പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കൊന്നും ഉണ്ടാകുന്നില്ല. പുതുപ്പള്ളിയിൽ പ്രതീക്ഷിച്ച എന്തോ അത് തന്നെ സംഭവിക്കുകയാണ്. എൽ ഡി എഫ് കൂടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരെന്ന് കൂടി വ്യക്തമാകുമ്പോൾ ചിത്രം കൂടുതൽ ക്ലിയർ ആവുകയല്ലേ, പോരെങ്ങനെ കിടക്കും? ആ, തീർച്ചയായിട്ടും അക്ഷയ, മത്സര ചിത്രം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പ്രമുഖരായിട്ടുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ ആരെ എന്ന് ആളുകൾക്ക് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ജെക്സി തോമസ് ആണ് ഇടതു മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത്. ചാണ്ടി ഉമ്മൻ്റെ പേര് വളരെ മുമ്പ് തന്നെ വന്നതാണ്. ഒരു പക്ഷേ ആ കാര്യത്തിൽ യാതൊരു സസ്പെൻസും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് കടക്കുകയാണ്. നാളെ യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കും. കെ സി വേണുഗോപാലാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. നാളെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. എം വി ഗോവിന്ദ മാസ്റ്റർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം യു ഡി എഫ് യോഗം ചേർന്നതിന് ശേഷം, ക്ഷമിക്കണം, മണ്ഡലം കമ്മിറ്റി ചേർന്നതിന് ശേഷമായിരിക്കും ജെയ്ക്സി തോമസിൻ്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. ആ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ ഇടതു മുന്നണി അവരുടെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകും. യു ഡി എഫ് ആകട്ടെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഇതിനകം തന്നെ ചുവരെഴുത്തും ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നതും അടക്കമുള്ള പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. നാളെ മുതൽ വീടുകൾ കയറി പ്രചരണവും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മാത്രമാണ് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഉയർന്നുവരുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ അത് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന്, ഉമ്മൻചാണ്ടിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വൈകാരിക തലമുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ വൈകാരിക തലത്തിലേക്ക് നിന്നും ഇപ്പുറത്തേക്ക് ഒടുവിൽ ഉമ്മൻചാണ്ടിയെ വിറപ്പിച്ച ജെയ്ക്സി തോമസ് പോരിനിറങ്ങുമ്പോൾ പോരി മുറുകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ആവേശം കൂടുകയാണ്.